ഹലോ ഫ്രണ്ട്സ്, സാഡൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ ആടുകൾക്ക് കൊടുക്കുന്ന കൈത്തീറ്റ. ആടിനെ വളർത്തുന്നവർക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള ഘടകമാണ് മുട്ടന്മാർക്ക് ഞാൻ കൊടുക്കുന്ന കൈത്തീറ്റയാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് എന്റെ ബ്രീഡിംഗ് മെയില് കരോളി. അപ്പം ഇവന് ഏകദേശം ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. 50 കിലോ അടുപ്പിച്ച് ബോഡി വെയ്റ്റ് ഉണ്ട്. ഞാനിവിടെ ബ്രീഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മെയിലാണ്. അപ്പോൾ ഇവന് കൊടുക്കുന്ന കൈത്തീറ്റയാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ അളവുകളും കാര്യങ്ങളുമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ് കൊടുക്കുന്നത്. ഞാൻ മുട്ടന് കൊടുക്കുന്ന രീതി ഇതാണ്. ഇതിപ്പോൾ പുളിയരിയും നമ്മുടെ അരിയും ചാക്കരിയും ഗോതമ്പും കൂടെ വേവിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ വേവിച്ച് തലേദിവസം വെള്ളത്തിലിട്ട് രാവിലെ വേവിക്കും. ആ രീതിയിലാണ്. ഇതിനകത്ത് ഇതിലെ ഒരു 2 കപ്പ് പുളിയരി, ഇത് പരുത്തിപ്പിണ്ണാക്കാണ്. അപ്പോൾ പരുത്തിപ്പിണ്ണാക്കും 1 കപ്പ്. ഇത് തവിട്, ഗോതമ്പ് തവിട്, അതും 1 കപ്പ്. അത് 1 കപ്പ്. നല്ല രീതിയിൽ ഉപ്പിടണം. ഉപ്പ് നല്ല രീതിയിലിടണം. പിന്നെ ഞാൻ ഇവനെ ഇത് ഞാൻ ആഴ്ചയിൽ 5 ദിവസം കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ബ്രീഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് കാരണമാണ് 5 ദിവസം. അല്ലാതെ നമ്മൾ വീട്ടിൽ നിർദ്ദേശിക്കുന്ന മുട്ടനൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഈ രീതിയിൽ കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇച്ചിരി അപ്പക്കാര വിടും, ഇച്ചിരി ഒരു നുള്ള്. ഇത് പെട്ടെന്ന് ദഹിക്കാനും ഒക്കെ വേണ്ടിയാണ്, ദഹനത്തിനൊക്കെ വേണ്ടിയാണ്. ഒരു തുള്ളി അപ്പക്കാര ഇതിനകത്തിടും. അതും ഒരാഴ്ചയിൽ 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ ആണ് ആ രീതി കൊടുക്കുന്നത്, ഇടുന്നത് ദൈവത്തിൽ. പിന്നെ ഇത് നല്ലപോലെ നമ്മൾ കുഴച്ച് പേസ്റ്റ് രീതിയിൽ ആക്കുവാണ്. ഇതിപ്പോൾ ഞാൻ മഴ സീസണൊക്കെ ആയപ്പം രാവിലെയും വൈകിട്ടും കൊടുക്കും. രാവിലെ ഇത്ര ഈ ഒരളവിൽ കൊടുക്കത്തില്ല, ഇതിൻ്റെ പാതി അളവിൽ നമ്മൾ അഴിച്ചുവിട്ടാണ് തീറ്റുന്നത്. അത് കാരണം നമ്മളിപ്പം വൈകിട്ടും കൂടെ ഈ രീതി കൊടുക്കുന്നു. നമ്മളിപ്പോൾ അതിന് കൊടുക്കാൻ പോവാണ്. ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവൻ്റെ ചെവി ഞാൻ കെട്ടി വെച്ചേക്കുവാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഏനവാടിൻ്റെ ചെവി. അപ്പോൾ അന്നിലെ ആ ചെവി ആ പുളിയരിക്കകത്തോട്ട് കിടക്കും. ഈ രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് വൈകിട്ടാണ്, രാവിലെ ഞാൻ ഇന്നിപ്പോൾ പറമ്പിലോട്ട് അഴിച്ചുവിട്ട് തീറ്റിയിട്ട് വൈകിട്ട് ഒരു നേരമാണ് ഇന്ന് കൊടുത്തത്. പിന്നെ ഞാനിവന് കൊടുക്കുന്ന വേറൊരു രീതി മുട്ട മീനെണ്ണയ്ക്കകത്ത്, അതും കൂടെ ഞാൻ കാണിക്കാം. ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ ഇപ്പം മുട്ടയും കൂടെ വേറെ രീതിയിൽ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ. അതിപ്പം നമ്മൾ ഇത് നാടൻ മുട്ടയാണ്. ഇത് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ഇത് മീനെണ്ണയാണ്. അപ്പോൾ അത് ഇത് 5 ml ആണ്. അതിനകത്തോട്ട് നമ്മൾ ഒരെണ്ണം ഒഴിച്ച് ഒന്നുകൂടെ ഒന്നുകൂടെ ഈ രീതിയിലാണ് നമ്മൾ ഇവന് മുട്ടയും കൂടെ കൊടുക്കുന്നത്. ഇത് പിന്നെ നല്ല രീതിയിലിട്ട് പതപ്പിക്കും. ും
നല്ലപോലെ ഇട്ട് പതപ്പിക്കണം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത് കൊടുക്കുകയാണ്. 5 ml ഒരു സിറിഞ്ചാണ് നമ്മൾ വെച്ച്, അങ്ങ് കൊടുത്താൽ മതി, അവൻ കുടിച്ചോളും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ സ്ഥിരം കൊടുക്കുന്നതുകൊണ്ടാണ്, ആഴ്ചയിൽ ഞാൻ 2 ഈട് ഇങ്ങനെ കൊടുക്കും. ക്രോസിങ്ങും കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവനത് ശീലമാണ്. ഇച്ചിരി കൂടെ വലിയ സിറിഞ്ചുണ്ട്, 10 ml ആണെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പമാണ്. ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ഫുഡിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ശീലിപ്പിച്ചത്. ഇപ്പം മീനെണ്ണയൊക്കെ കൊടുത്തിട്ട് നിർത്തിയേക്കുവാണ്. ഇതിപ്പോൾ ഞാൻ മീനെണ്ണ ഫുഡ് കൊടുത്തതിൻ്റെ, കരാഹാരം കൊടുത്തതിൻ്റെ പുറത്ത് തന്നെ കൊടുത്തതല്ല, ഇച്ചിരി കൂടെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് കൊടുത്തത്. ഞാൻ വീഡിയോ ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ആട് വളർത്തുന്ന സുഹൃത്തുക്കൾ, ഇപ്പം ഞാൻ കാണിച്ച രീതിയിൽ മുട്ടന്മാർക്ക് എപ്പോഴും നമ്മൾ പുളിയേരി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നല്ല രീതിയിൽ അതിന് ക്രോസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മുട്ടനാണെങ്കിൽ പോലും നല്ല അതിന് ആരോഗ്യം നല്ല രീതിയിൽ നിൽക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് കൊടുക്കുന്നത്. പിന്നെ മുട്ടയൊക്കെ കൊടുക്കുന്നവർ, ആദ്യമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരും സിറിഞ്ചി കൊടുത്ത് ഇങ്ങനെ പരിശീലിപ്പിച്ചെടുക്കണം. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ കൊടുത്ത രീതിയിൽ തന്നെ അത് കുടിക്കും. നല്ല റിസൾട്ടാണ് എനിക്ക്. ഞാനിപ്പോൾ ഇത് ചെയ്തു തുടങ്ങി. ഇപ്പോൾ ഈ മുട്ടനിപ്പോൾ ഞാൻ ഒരു 6 മാസം പ്രായമുള്ളപ്പോൾ എടുത്താണ് ഞാൻ അത്. പിന്നെ ഈ രീതിയിലാണ് ചെയ്തത്. അത്യാവശ്യം നല്ല റിസൾട്ടുണ്ട്, ക്രോസിങ്ങും ഉണ്ട്. അപ്പം അവന് കൂടുതൽ ക്ഷീണമോ കാര്യങ്ങളോ ഏൽക്കാതെ നിൽക്കുന്നത്. മുട്ടനെയൊക്കെ വളർത്തുന്നവർ, ബ്രീഡിങ്ങിന് വേണ്ടി നിർത്തുന്നവരാണ്, ഒരാഴ്ചയിൽ നല്ല ബ്രീഡിങ്ങൊക്കെ കിട്ടുന്ന മുട്ടനാണെങ്കിൽ ആഴ്ചയിൽ ഓരോ ദിവസം വെച്ച് വേണമെങ്കിലും കൊടുക്കാം മുട്ടയും മീനെണ്ണയൊക്കെ. നമ്മളിവിടെ 2 തവണ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ പുളിയേരി കൊടുക്കുകയാണെങ്കിൽ പോലും, ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ പോലും, വേറെ രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിന് കൊടുക്കുന്ന കരാഹാരം വേറെ രീതിയിലാണെങ്കിൽ, ഈ രീതിയിൽ ആഡ് ചെയ്യുവാണേൽ അത് കുറേച്ചെ ആഡ് ചെയ്ത് നമ്മൾ എടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.